ശ്രീ കവിത ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. ഒരു ചിരിയോ ഇരുചിരിയോ ചിരിയിൽ വിടരും ബമ്പർ ചിരിയാം. ജഡ്ജസിനെയും കാണികളെയും ഒരു ചിരിയാൽ മയക്കിയിടുമാം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. മാനത്ത് വിരിയും മാരിവില്ലഴകുപോൽ മഴവിൽ മനോരമയിൽ വിടരുമാം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. പൂങ്കാവനത്തു വിടർന്നു പരിസലിച്ചിടും പൂക്കൾ പോലെയാം മഴവിൽ മനോരമയിൽ വിടരും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. കോവിഡ് 19 എന്ന മഹാമാരിയാൽ വീടിന്റെ അകത്തു കഴിയും നമുക്ക് ചിരിയുടെ മാലപ്പടക്കമായി വന്നണയും ചിരിയാം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. എന്ത് പറ്റിയടാ എനിക്ക്? ഒരു ലൈൻ ഇടണ്ണ. എന്നെന്നും വിടർന്ന് പന്തലിച്ചിടട്ടെ മലയാള മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. ഇവൻ കവിത എഴുത്തം തുടങ്ങിയെന്ന് തോന്നുന്നു. ഭാഷ കേട്ടായിരുന്നു. അതെ, ഞാൻ ഇങ്ങനെ എഴുതുന്നു തോന്നുന്നുണ്ടോ? അതും ശരിയാണ് അണ്ണാ. ഓ, നമ്മള് പണ്ടൊരു എപ്പിസോഡിലൂടെ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എന്താണോ നമ്മുടെ ഷോയെ കുറിച്ച് പറയാനുള്ളത് കത്തുകളായി എഴുതി നമുക്ക് അയച്ചു തരണം, നമ്മളതിവിടെ വായിക്കുന്നതായിരിക്കുമെന്ന്. അങ്ങനെ വന്ന കത്തുകൾക്കുള്ളിൽ ഒരു കവിതയായിരുന്നു ഇത്. എഴുതിയത് രുക്മിണി എ ആർ നെന്മാറയിൽ നിന്ന്, പാലക്കാട്. പാലക്കാട്. അടിപൊളി. രുക്മിണി ചേച്ചി, ഞാൻ വായിച്ചിരിക്കുകയാണ്, ഒരു തെറ്റുപോലും ഇല്ലാതെ. താങ്ക്യൂ താങ്ക്യൂ. ലെറ്ററിന് ഒരുപാട് നന്ദി. ഇനി വേറൊരു ലെറ്റർ ഉണ്ട്, അത് ഞാൻ പൊട്ടിച്ച് വായിച്ചപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഇത് മഞ്ജു മോൾ വായിക്കണമെന്നാണ് എഴുതിയിരുന്നത്. വത്സമ്മ പത്മനാഭൻ, മൈസൂർ നിന്നാണ് അയച്ചിരിക്കുന്നത്. പ്രേക്ഷക ഹൃദയങ്ങളുടെ ഹരമായി മാറിയ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിലേക്ക് സ്വാഗതം. മുത്തച്ഛൻ പാത പിന്തുടരുന്ന മഞ്ജുമോളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ കർണാടകത്തിലെ മൈസൂരിൽ നിന്നുമാണ് ഈ ലെറ്റർ എഴുതുന്നത്. എനിക്ക് അവിടെ വന്ന് പരിപാടി അവതരിപ്പിക്കാനുള്ള കലാബിരുദൊന്നും ഇല്ലാത്ത ഒരു വീട്ടമ്മയാണ്. എന്നാലും ഇത്രയേറെ ഈ പ്രോഗ്രാം ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്ന് അറിയിക്കുവാനും ആശംസകൾ അർപ്പിക്കുവാനും വേണ്ടിയാണ് ഈ ലെറ്റർ എഴുതുന്നത്. ഈ പ്രോഗ്രാം ഒരുപാട് എപ്പിസോഡുകൾ പോകട്ടെ. എത്ര കുടുംബങ്ങൾക്ക് സഹായമാണ് ഈ പ്രോഗ്രാം. ഡ്രസ് കോഡ് ഓരോ ദിവസവും വളരെ ഭംഗിയാകുന്നുണ്ട്. അതുതന്നെ പ്രോഗ്രാമിന് ഒരു അട്രാക്റ്റീവാണ്. അതിനാൽ നിങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർക്കും ഒരു സ്പെഷ്യൽ കോംപ്ലിമെന്റ് നേരുന്നു. നമ്മുടെ സന്തോഷിന് കോംപ്ലിമെന്റ് ഉണ്ട് ഡ്രസ്സിന്. ഇത്രയും എഴുതി തൽക്കാലത്തേക്ക് ഞാൻ നിങ്ങളോട് വിട പറയുന്നു എന്ന് സ്വന്തം വത്സല പത്മനാഭൻ, മൈസൂർ. ഇത്ര കത്ത് മാത്രമുള്ള സുഹൃത്തുക്കൾ, ഒരുപാട് കത്ത് നമുക്ക് ഓൾ ഓവർ ദ വേൾഡ് നിന്ന് വരുന്നുണ്ട്. അപ്പോ അതെല്ലാം നമ്മൾ വായിക്കുന്നതായിരിക്കും പല പല എപ്പിസോഡുകളിലായി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി പരിപാടിയിലേക്ക് കടക്കാം. ഹേയ് ഹേയ് ഹേയ്, പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും അജ്മി സ്റ്റീം മേഡ് പുട്ടുപൊടി, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി, ഡിസ്ഇൻഫെക്റ്റഡ് ബൈ ക്യൂസെവൻ എൻഡോൾ, കോ പവേർഡ് ബൈ യൂറോ ഗാർഡ് യു പി വി സി റെയിൻ വാട്ടർ ഗട്ടർ, മെർസലീസ് ഐസ്ക്രീം, കണ്ടംകുളത്ത് ഏലാദി ലേഹ്യം, ആൻഡ് ഹെയർ കെയർ പാർട്ണർ ആയു കെയർ ബൃംഗരാജ് അർക്കം അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പൊ എന്തായാലും നിങ്ങളെല്ലാം കത്തുകൾ വായിച്ച് പോസിറ്റീവ് ആയിട്ടിരിക്കല്ലേ? അതെ, പോസിറ്റീവ് ആയിട്ട് തന്നെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ. യെസ്, കണ്ടസ്റ്റന്റ് Please come on to the stage of ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. Come on. ഡേയ്, ഇന്ന് എന്തായാലും എന്റെ ഇഷ്ടം ഞാൻ അവിടുത്തെ പറയും. നീ പറയാൻ നിൽക്കണ്ട, നീ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് വാത തുറക്കാൻ പറ്റത്തില്ല. അതെന്ത്? ഈ ഓക്സിജൻ മാസ്ക് വെച്ച് കിടക്കുമ്പോഴത്തെ ഒന്നും ഇടാൻ പറ്റത്തില്ല എന്ന് അമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതത്ര കണ്ടത്. അയ്യോ, ഇതാരൊക്കെ? ഫിൽമച്ചാനെ, ജയസൻ ചേട്ടാ, സുഖമാണ് രണ്ടുപേർക്ക്? എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ആണോ? ഇന്ന് രണ്ട് സ്കൂൾ പിള്ളേരായിട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇത് കുറച്ചുകൂടെ റൗഡി, അത് കുറച്ചുകൂടെ ഡീസന്റ് അല്ലേ? അതെ. കട്ട് തേക്കാൻ വിട്ടുപോയി. 7 കിലോമീറ്റർ ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. ഞാൻ മനസ്സിലാക്കുന്നു ആ ബുദ്ധിമുട്ട്. എന്ത് പറയുന്നു വീട്ടുകാരെല്ലാം? അല്ലേ, സന്തോഷം, ഹാപ്പി. ആണോ? ഓക്കെ, സെറ്റപ്പ് ആയിട്ട് പോയിട്ട് കിടിലം മൂടി പോയിട്ട് വായി. ചില കോളേജ് സ്കൂളിലെ വാളി പിള്ളേര് തോറ്റു തോറ്റ് 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 പഠിക്കത്തില്ലേ? സ്കൂളല്ല ചേച്ചി, ഇതിപ്പോ ഈ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ യൂണിഫോം ഉണ്ടല്ലോ. അതാണല്ലേ? പക്ഷെ വാളി ലുക്ക് കറക്റ്റ്. ഇപ്പുറത്തേക്ക് അടികൊള്ളി അടികൊള്ളി ബിനു. റബ്ബർ ചെരുപ്പ് ഇട്ടിരിക്കുന്നു, അതാണ് വാളിന്ന് ഉദ്ദേശിച്ചത്. ഇത് ഇപ്പുറത്തേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യത്തില്ല.
വാങ്ങിച്ചെവിടുന്നോ വാങ്ങിക്കുകയും കൊടുക്കുകയും ചെയ്തിട്ട് കുറച്ച് ചെളിയും കൂടെ ചെളി പൊടിയാകായിരുന്നു. ഇവര് ഒരു ചെരുപ്പിന്റെ പാടും അത് ഇവിടെ. ഇത് കറക്റ്റ് പ്രിൻസിപ്പാളിന്റെ റൂമിൽ വിളിച്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട് രണ്ടെണ്ണത്തിന്, കൈകെട്ടി നിൽക്കുന്നവയ്ക്ക് രണ്ടുപേരും. സുഖമായിട്ട് പോകുന്നു, നിങ്ങളോടൊക്കെ എന്ത് ചോദിക്കാനല്ലേ മഞ്ജു, നമുക്കങ്ങ് തുടങ്ങുന്നതായിരിക്കും നല്ലത്. അതാണ് നല്ലത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. Your time starts now. അയ്യോ, അങ്ങനെ നമ്മുടെ പ്ലസ് ടു പരീക്ഷയുടെ അവസാന ദിവസം എത്തി. സത്യടാ സത്യം. എടാ വായി നോക്കിക്കൊണ്ട് നിൽക്കാതെ വല്ലതും പോയി പഠിക്കാൻ നോക്കടാ. എനിക്കങ്ങ് വയ്യ. എടാ പഠിച്ചു കഴിഞ്ഞാൽ നല്ല ജോലിയൊക്കെ കിട്ടി എവിടെയെങ്കിലും പോകാന്ന്. പിന്നെ എനിക്ക് ജോലിയൊന്നും വേണ്ട. ആകാശത്തിലെ പറകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുറകൾ നിറയ്ക്കുന്നില്ല. അവരാരും നാലു നേരം വീട്ടിലിരുന്ന് മൂക്കുമുട്ട തിന്നുന്നുമില്ല. ആ കാര്യം നീ ഓർമ്മ വേണം. അതിനൊക്കെ എന്നെ കണ്ട് പഠിയടാ. ടീച്ചർമാര് പറഞ്ഞേക്കുന്നത് ഇത്രയും ബുദ്ധിയുള്ള ഒരു സ്റ്റുഡൻസിനെ അവർ കണ്ടിട്ടില്ല എന്നാണ്. നോക്കിക്കോടാ, ഞാൻ ISROയിലെ സയന്റിസ്റ്റ് ആവും. കഴിഞ്ഞ ആഴ്ച നീ ഹിമാലയത്തിൽ ട്രിപ്പിന് പോയപ്പോഴേ ട്രെയിൻ വെച്ച് പെറ്റിയടിച്ച് എന്തിനായിരുന്നു? അത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഹിമാലയത്തിൽ നിന്ന് മഞ്ഞു വാരി ബാഗിലിട്ട് അത് തണുത്ത് ഇങ്ങനെ വെള്ളമായിട്ട് നാട്ടുകാരുടെ തലേ വീണേന്. ISROയിലെ സയന്റിസ്റ്റ് ആവും. അല്ല പിന്നെ ഈ വേലിത്തമ്പി തളവ ഒളിച്ചിരുന്ന എവിടെയാ? നിന്റെ അണ്ണാക്കില. എന്റെ അണ്ണാക്കിലല്ല, താണ്ട മൂന്നാമത്തെ പല്ലി എഴുതിയിട്ടിട്ടുണ്ട്. സാറ് വരുമ്പോഴേ നമുക്ക് കണ്ണാടി വെച്ച് നോക്കി എഴുതാടാ. എടാ ഇങ്ങനെ മൊത്തത്തിൽ തുണ്ട് വെക്കരുത്. എടാ പല്ലിയിൽ മാത്രമല്ല, ഇത് മൊത്തം തുണ്ടല്ലേ. മനോരമയുടെ പത്ര ഓഫീസിൽ ഇല്ലല്ലോടാ ഇത്രയും പേപ്പർ. എന്തൊരു കഷ്ടമാടാ. എടാ ഞാനും അത്യാവശ്യം തുണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ നീ പറഞ്ഞു തരണം കേട്ടാ. നീ ഒരു കാര്യം ചെയ്യണം, ആരും കേൾക്കാത്ത ശബ്ദത്തിൽ സിഗ്നൽ തരണം. എനിക്ക് ഒരു കാര്യം ചെയ്യാം, ഞാൻ കങ്കാരുവിന്റെ സൗണ്ടിൽ സിഗ്നൽ തരാം. അതെങ്ങനെ? അതെനിക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെയാ സിഗ്നൽ തരണം? നീ എന്നോടാ പറഞ്ഞ ആരും കേൾക്കാത്ത ശബ്ദത്തിൽ സിഗ്നൽ തരണമെന്ന് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കങ്കാരുവിന്റെ സൗണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, ഈ ഗൈഡ് കണ്ടോ? ഈ ഗൈഡ് നീ വെച്ചേക്കണം. ഞാൻ അകത്ത് നിന്ന് ചോദിക്കുമ്പോഴത്തേ തരണം കേട്ടാ. നീ ഇടുപ്പിൽ കയറ്റി വെച്ചോണം, ഞാൻ സാർ വരുന്നോണ്ടോ നോക്കാം. ഞാൻ ഇത് ഭദ്രമായിട്ട് വന്ന് കേട്ടിട്ടാണ്. കാരണം ഇത് അകത്ത് എത്തുമ്പോഴത്തേ നമുക്ക് ഇത് കറക്റ്റ് ആയി വെക്കാം. പരീക്ഷയിലെ വെപ്രളത്തി ഇടാൻ എനിക്ക് തോന്നി ഇങ്ങനെ അത് സംഭവിക്കുള്ളൂ. കേറിയില്ലടാ കൊണ്ട് പരീക്ഷ തുടങ്ങാൻ സമയം. സാർ, എന്റെ ഉത്തരക്കടലാസിൽ അതിനു മുമ്പേ ആരോ കയറി ഉത്തരവ് എഴുതിയിരിക്കുന്നു സാർ. എടാ അത് ചോദ്യപ്രോപ്പറാടാ പ്രാന്ത. സോറി സാർ, എനക്കല്ലേ എന്നെ കുറിച്ച് ഒരു മതിപ്പില്ലാത്തത്. ഇവിടുത്തെ ടീച്ചർമാരുടെ മുമ്പിൽ ഞാൻ കിടിലോണ്. അവരെഴുതിയേക്കണേ ഷിബു സ്റ്റാൻഡേർഡ് എന്ന്. അയ്യോ, അത് ആ സ്റ്റാൻഡേർഡ് അല്ലടാ, നീ എത്രയും പഠിക്കുന്നെന്ന് എഴുതി വെക്കാൻ. ഒന്നുമില്ല സാർ, മൂന്നാം തീയതി കല്യാണത്തിന് പോകുന്ന ചോദിച്ചാ സാർ. ഇപ്പഴാണോ ചോദിക്കുന്നത്? പിന്നെ മൂന്നാം തീയതി കല്യാണത്തിന്റെ കാര്യം അഞ്ചാം തീയതി ചെന്ന് ചോദിക്കാൻ പറ്റുമോ? ഏ അത് കൊള്ള. അല്ല സോറി സാർ, ഞാൻ ആ ഫ്ലോയി പറഞ്ഞു വരാം സാർ. സോറി. നാലാമത്തെ ഉത്തരം നിന്റെ ഇടത്തുള്ളത്. ഓക്കെ. അഞ്ചാമത്തെ നിന്റെ പിറവേ ഉള്ളതടാ. ഓക്കെ ഓക്കെ. എടാ എഴുതിയെങ്കിൽ എനിക്ക് കൂടെ പറഞ്ഞാടാ. എഴുതിക്കോ. ആ നാലാമത്തത് കിഡ്നി, അഞ്ചാമത്തത് ചന്തി. നാലാമത്തത് കിഡ്നി, അഞ്ചാമത്തത് ചന്തി. ഓ നീയല്ലേ പറഞ്ഞേ എന്റെ ഇടതുവശത്ത് കിഡ്നി അല്ലേടാ ഇരിക്കണത്, പിറകില് ചന്തി ഇല്ലേ ഇരിക്കണത്. നീ വെച്ചേക്കുന്ന തുണ്ടിന്റെ കാര്യമാടാ പറഞ്ഞ. നീ നനഞ്ഞ മൈനയുടെ ഫിഗറും പിടിച്ചോണ്ടിരിക്കുന്ന ശ്വാസകോശത്തിന്റെ പടം വരച്ചിട്ടുണ്ടെങ്കിൽ കൊടുത്താശ്വാസകോശം. ഒരു സെക്കൻഡ്. എന്തുവായത്? ശ്വാസകോശം. ഞാൻ വിചാരിച്ച കപ്പ പൊഴുതി വെച്ചേക്കുന്നതിന്റെ പടം വരച്ച് വെച്ചേക്കുമായിരിക്കും. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം ഈ ചെരുപ്പിനകത്തോണ്ട് നോക്കി എഴുതിക്കോ, എന്നിട്ട് എനിക്കിവിടെ പറഞ്ഞു തരണേ. ഓക്കെ ഓക്കെ ഓക്കെ. എഴുതിയോ? എഴുതി. പറഞ്ഞതാ? ലൂണാൾസ് സിൻസ് 1987 8 inches. എടാ ക്നാപ്പ്, അതല്ലേ അതിനകത്തുള്ള ഉത്തരം എഴുതാൻ പറഞ്ഞത്. എന്തോ ചെയ്യണോന്ന് പറ. ദൈവമേ അമ്മേ. പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരം കറക്കി കുത്ത്. കറക്കി കുത്ത്? അയ്യോ അത് എഴുതാൻ പറഞ്ഞതല്ലേ, ഇങ്ങനെ കറക്കി കുത്താ. സാർ ഒരു അഡീഷണൽ ഷീറ്റ് എടുത്തോട്ടെ സാർ. എടുത്തോ എടുത്തോ. ടേടേ അഡീഷണൽ ഷീറ്റ് ഇട്ടോടാ. പിന്നെ രണ്ടു മൂന്നെണ്ണം കിട്ടുമോ? രണ്ടു മൂന്നെണ്ണം എന്തിന്? വീട്ടിൽ ഇന്നലെ അച്ഛൻ പറഞ്ഞിട്ട് ഷീറ്റ് ചോർന്ന് അഡീഷണൽ ഷീറ്റ് ഇടണം. അയ്യോ ഇത് ഇവിടെ കിടന്ന് തീരത്തെ. അയ്യോ ഒന്നുമില്ലേ, അറിയാതെ വന്നു പോയതാണേ. അയ്യോ എങ്ങനെയുണ്ട്? എന്തോന്ന് കപ്പല്.
എന്റെ കപ്പല് മുങ്ങിയേ. എന്തുകൊണ്ട് അവിടെ? ഒന്നുമില്ല സാർ, ഒരു കപ്പല് മുങ്ങിയതാ. കപ്പൽ ഉണ്ടാക്കി. ഓഹോ, വളർന്നു വരുന്ന ഒരു എഞ്ചിനീയറെ മുള്ളാൻ അനുവദിക്കരുത് കേട്ടോ. സോറി, വളരാൻ അനുവദിക്കരുത് കേട്ടോ. എന്റെ 11-ാമത്തെ ചോദ്യം മാഞ്ഞു പോയി, ഒന്ന് വായിച്ചാടാ. 11-ാമത്തെ ചോദ്യം അല്ലേ? എന്റെ അച്ഛൻ അപ്പുറത്തെ വീട്ടിലെ സരിത ചേച്ചിക്ക് 10 സാരി വാങ്ങിച്ചു കൊടുത്തു. അത് വായിക്കണ്ട. ഇത് വീട്ടിൽ വെച്ച് ഒച്ചത്തി വായിച്ചാൽ അമ്മ പണങ്ങി പോയത്. വായിക്കണ്ട, അത് വായിക്കണ്ട. ന്യൂസ് ചാനലിന്റെ ചർച്ച ഒരു മിനിറ്റ് ചോദിക്കും. ഒന്നുമില്ല സാറേ, ചുമ്മാ അവൻ കഴിഞ്ഞിട്ട് കളിക്കുന്ന 2 മണിക്കൂർ കൊണ്ട് എഴുതാൻ പറ്റാത്ത 1 മിനിറ്റ് എഴുതുന്ന കുത്തിക്കട്ടി വെച്ചിട്ട് വാടാ. അയ്യോ, അങ്ങനെ പ്ലസ് ടു ജീവിതം അവസാനിച്ച്. സത്യം, എന്ത് രസമായിരുന്നല്ലേ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ 2 വർഷം അങ്ങ് പോയത്. ഒന്നുമല്ല, 2 കൊല്ലം പോകാൻ ഭയങ്കര പാടായിരുന്നു. ഞാൻ വല്ല സെന്റിമെന്റ്സ് ഫ്ലോയിൽ അടിച്ചു വരുമ്പോ ഉണ്ടാക്കാൻ നിക്കില്ലെന്ന് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്ത് രസമായിരുന്നല്ലോ നമ്മുടെ പ്ലസ് ടു കാലം. അതിരിക്കട്ടല്ലയാ, ഇനി എന്താ നിന്റെ ഭാവി പരിപാടി? നമ്മള് ഇന്ന് എഴുതിയ പരീക്ഷയുടെ അവസ്ഥ അനുസരിച്ചാണെങ്കിൽ ഞാൻ സോമൻ മേശിരിയുടെ കയ്യാണ്. ഞാൻ ശശിമേശിരിയുടെ കയ്യാണ്. അപ്പൊ നമുക്ക് സൈറ്റിൽ വെച്ച് കാണാം. ഓക്കേ, ഗെറ്റ് ഔട്ട്. താങ്ക്യു സാർ. സജിനെ ജയഞ്ചേട്ട, നല്ല രസമുള്ള സ്കിറ്റ് ആയിരുന്നു. നല്ല നല്ല കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ മറ്റേ ഏറ്റവും മികച്ച ഹാസ്യം നിങ്ങളുടെ സ്കിറ്റിൽ അത് ഉണ്ടായിരുന്നു. നല്ല നല്ല സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്തു. സാർ, ഒരു അഡീഷണൽ ഷീറ്റ് എടുത്തോട്ടെ സാർ. എടുത്തോ എടുത്തോ. അഡീഷണൽ ഷീറ്റ് കിട്ടോടാ. പിന്നെ 2-3 എണ്ണം കിട്ടുമോ? 2-3 എണ്ണം എന്തിന്? വീട്ടിൽ ഇന്നലെ അച്ഛൻ പറഞ്ഞിട്ട് ഷീറ്റ് ചോറിന് അഡീഷണൽ ഷീറ്റ് ഇടണോ? ഓ, ഇത് ഇവിടെ കിടന്ന് തീരത്തെ. അയ്യോ, ഒന്നുമില്ലേ, അറിയാതെ വന്നു പോയതാണേ. അയ്യോ, നമ്മളത് അറിഞ്ഞില്ലെങ്കിൽ പോലും അവരറിയും. സജിൻ അത് അറിയിക്കും. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് പറയാനുള്ള. അയ്യോ, അറിയാതെ കയ്യിൽ എന്ന് പറഞ്ഞിട്ട് അറിയിക്കും. നല്ല രസമായിട്ട് പോയി, രസമായിട്ട് പോയി. ഈ തുണ്ടുവെപ്പില് വേറെ കുറെ ടെക്നിക്കൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ഉപയോഗിക്കാമായിരുന്നു. അപ്പോട്ടെ, അത് വിട്ടേരെ. ജയഞ്ചേട്ടാ, സജിൻ, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും പെർഫോമൻസ് കാഴ്ചവെച്ചിട്ട് ആദ്യമായിട്ടാണ് ശ്വാസം മുട്ടാതെ പെർഫോം ചെയ്തത്. അത് കറക്റ്റ്. കറക്റ്റ് അല്ലേ? അത് കറക്റ്റ്. വലിയ ഇടിയും ബഹളമൊന്നും ഇല്ലാതെ, ഒന്നും ശ്വാസം മുട്ടില്ല, ഭയങ്കര ഒരു മറ്റേ ഭയങ്കര കാമായിട്ട് പെർഫോം ചെയ്ത് ചിരിപ്പിച്ച ഒരു എപ്പിസോഡാണ്. ഐ മീൻ പെർഫോമൻസ് ആണിത്. നല്ലായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സൈലന്റ് കളി എന്ന് ഇപ്പൊ മഞ്ജു പറഞ്ഞ പോലെ നല്ലവണ്ണം വഴങ്ങുന്നു. നല്ല രസമായിരുന്നു. വെരി ഗുഡ്, ഞങ്ങൾ 3 പേരും ചിരിച്ചു. ബമ്പർ പ്രൈസ് 80,000 രൂപ. അജിമി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി നൽകുന്ന ഒരു ഗിഫ്റ്റാണ്. അടുത്തത് കണ്ടംകുളത്തി ഏലാതി ലേഹ്യം നൽകുന്ന ഒരു ഗിഫ്റ്റ്. പിന്നെ Q7 Tendrol നൽകുന്ന വേറൊരു ഗിഫ്റ്റ്. അടുത്ത അടുത്ത പ്രാവശ്യം വന്ന് കോൾ ആയിരിക്കും. ഓക്കെ, അടിപൊളിയായിരുന്നു. അപ്പോ നമുക്ക് ചെറിയൊരു മിസ്സിംഗ് മാത്രമേ ഉള്ളൂ, ആ ഗോൾഡന്റെ. അത് നമ്മൾ അടുത്ത പ്രാവശ്യം പരിഹരിക്കുന്നതായിരിക്കും അല്ലേ? അടി ഹൈഫൈ സെറ്റപ്പ് ആയിരുന്നു. പോയിട്ട് അടുത്ത പ്രാവശ്യം പറയട്ടെ. ബൈ ബൈ. സൂപ്പർ പെർഫോമൻസ് ആയിട്ട് നമുക്ക് ഇനി അടുത്തേക്ക് കടക്കാം. ബൈ. ഹലോ ബ്രോ, സുഖമാണോ? സുഖമാണ്. ആദ്യമായിട്ടാണ് നമ്മുടെ ഫ്ലോറിൽ? ഫസ്റ്റ് ടൈം ആണ്. ഓക്കേ. ആ കണ്ണുകളിൽ പേടിയുണ്ടല്ലോ? പേടിയല്ല, ഒരു തീക്ഷ്ണത ഞാൻ കാണുന്നു. ഇല്ല, തീക്ഷ്ണത ഇല്ലല്ലേ. റെഡിയാണോ? ആ, ഓൾ ദി ബെസ്റ്റ്. ടെൻഷൻ ഒന്നും വേണ്ട. സമ ടെൻഷൻ ഉണ്ടോ? ഏറെക്കുറെ ഇല്ലായിരിക്കും. ഓക്കെ, അതിന് ദൂരെ കളഞ്ഞിട്ട് പോയി പെർഫോം ചെയ്യാം. 3 പേരെ ചിരിപ്പിക്കുക, അടിപൊളിയാക്കി തിരിച്ചു വരാം. സ്റ്റാൻഡപ്പ് അല്ലേ? സ്റ്റാൻഡപ്പ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമസ്കാരം. നമസ്കാരം ചേട്ടാ. ഓ, എന്താ പേര്? ദീപ് സത്യൻ. ഒരു റയർ പേരാണ് കേട്ടോ. ദീപ്, ദീപു എന്നറിയപ്പെടും. എന്ത് ചെയ്യുന്നു? ഞാനൊരു ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്ന ആളാണ്. പക്ഷെ ഇതുപോലൊരു കാര്യത്തില് ഫസ്റ്റ് ടൈം ആണ്. എവിടെ സ്ഥലം എന്ന് പറഞ്ഞേ? തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് എവിടെയാ? കണ്ണമൂല. ഓക്കേ ഓക്കേ, അപ്പോ നമുക്ക് എന്നാൽ തുടങ്ങിയാലോ. തുടങ്ങാം. ദീപു,
All the very best. Your time starts now. നമസ്കാരം, എൻ്റെ പേര് ദീപു. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പം എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. ഈ പ്രേമം എന്ന് പറഞ്ഞാൽ കട്ടയ്ക്കുള്ള പ്രേമമായിരുന്നു. അവിടെ അപ്പന് തേങ്ങാ കച്ചവടമായിരുന്നു. അപ്പം ഈ അവിടെ അപ്പൻ്റെ തേങ്ങാ കച്ചവടത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്ത് അവളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടി തുടങ്ങിയപ്പം നിൻ്റെ അപ്പൻ്റെ എന്ന് പറഞ്ഞപ്പം പുറകിൽ എനിക്കൊരു ഉറുമ്പ് കടിച്ചു. ഞാൻ ഈ ഉറുമ്പിനെ ഞെക്കി കൊല്ലുന്ന ആ ഒരു ഫീലിൻ്റെ സമയത്ത് തേങ്ങയെന്ന് പറയുന്ന സാധനം ശകലം കട്ടിക്കായിപ്പോയി. അതോടുകൂടി അവൾ എന്നെ അങ്ങ് ഉപേക്ഷിച്ചു. ഈ ഉറുമ്പെന്ന് പറയുന്ന സാധനത്തോട് അതോടുകൂടി എനിക്ക് കട്ടയ്ക്ക് ദേഷ്യമായി. എവിടെയെങ്കിലും ഞാൻ ഉറുമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഓടിച്ചിട്ട് കല്ലെറിയുക, ഉറുമ്പിനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഡിഡിറ്റിക്കകത്തിട്ടിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലുക, അല്ലെങ്കിൽ ഈ ഉറുമ്പിൻ്റെ കൂട്ടിൽ ചെന്ന് നിന്നിട്ട് നമ്മുടെ ഡാം തുറന്നു വിട്ടിട്ട് പ്രളയം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഹോബിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു കാറ് വാങ്ങിക്കാൻ പോകുമ്പം അവിടുത്തെ സെയിൽസ്മാൻ നമ്മളോട് പറയും, ബേസ് മോഡലുണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഹൈ എൻഡ് ഉണ്ടെന്ന്. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ സാധാരണഗതിയിൽ ഈ പെമ്പിള്ളേരുടെ ചേട്ടാ എന്നുള്ള വിളിയും. ഈ ബേസ് മോഡൽ ചേട്ടാ എന്ന് വിളിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഫീലൊന്നും തോന്നത്തില്ല. നേരെ മറിച്ച് സെക്കൻഡ് ഓപ്ഷൻ ചേട്ടാ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിലൊരു കോരിത്തരിക്കുന്നതായിട്ട് തോന്നും. മൂന്നാമത്തെ മോഡൽ ചേട്ടാ എന്ന് വിളിച്ചാൽ കംപ്ലീറ്റ് കാര്യങ്ങൾ കൈവിട്ടു പോകും, സർട്ടിഫിക്കറ്റ് തന്നെ മാറിപ്പോകുന്ന ഒരു അവസരം ഉണ്ടാകും. അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റിയ സഹോദരിയാണ് എൻ്റെ വീട്ടിലുള്ളത്. ഈ സഹോദരി തൊട്ടടുത്ത കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ഒരു സൂപ്പർവൈസർ നമ്മുടെ വീട്ടിൽ എൻ്റെ അച്ഛനെ കാണാൻ സ്ഥിരം വരുമായിരുന്നു. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞ്, അമ്മ പ്രശ്നം ഗുരുതരമാണ്, അത് സെക്കൻഡ് ഓപ്ഷനിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, നീ ചെറിയ വായി വലിയ വർത്തമാനം പറയുന്നതെന്ന് പറഞ്ഞ് എൻ്റെ ബാറ്ററി ടോട്ടലി ഊരി കളഞ്ഞവരാണ് എൻ്റെ അപ്പനും അമ്മയും. കാലക്രമേണ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഇവർ തേർഡ് ഓപ്ഷനിലോട്ട് പോയി, പ്രശ്നം ഗുരുതരമായി, നാട്ടുകാരറിഞ്ഞു, ഒടുവിൽ അവരുടെ കല്യാണവും നടത്തി. ഈ ദേശാടനക്കിളിയെ പോലെ ഒരു സൈറ്റിൽ നിന്നും വേറൊരു സൈറ്റിലേക്ക് പാറി പറന്ന് നടന്നിരുന്ന എൻ്റെ സൂപ്പർവൈസറായിട്ടുള്ള ഈ അളിയൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ ദേശാടനമൊക്കെ നിർത്തലാക്കിയിട്ട് നേരെ വന്ന് ഞങ്ങളുടെ ഈ ചെറിയ കിളിക്കൂടിലോട്ടങ്ങ് കയറി. കേവലം രണ്ട് മുറി മാത്രമുള്ള വീട്ടിൽ എനിക്ക് ഒരു നിവർത്തിയും ഉണ്ടാവില്ല, എനിക്ക് കിടക്കാൻ സ്ഥലമില്ലായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെള്ള വിരിച്ച് കിടക്കാൻ തുടങ്ങി. ഈ വെള്ള വിരിച്ച് കിടക്കുമ്പം ചില സമയത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഓ ദൈവമേ, ഏതാണ്ട് ഒരു പൊതുദർശനത്തിന് വെച്ച പോലത്തെ ഒരു ഫീലുണ്ട്. അതിൽ എനിക്ക് രണ്ട് കുറവ് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഒന്നെന്ന് പറയുന്നത് മൂക്കി രണ്ട് പഞ്ഞിയും നെഞ്ചത്തൊരു റീത്തും. അങ്ങനെ ഇരിക്കുമ്പം എനിക്ക് ഒരു തുണി പോലും വാങ്ങിച്ചു തരാത്ത എൻ്റെ അമ്മ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് മൂന്ന് ബെർമുഡ വാങ്ങിച്ചു തന്നു. ഞാൻ ചോദിച്ചു, അമ്മ എന്ത്? അമ്മ എന്നെ നോക്കി തിരുവനന്തപുരം സ്റ്റൈലിലൊന്ന് ചിറഞ്ഞിട്ട് ഒറ്റ പോക്കങ്ങ് പോയി. പിന്നീടാണ് എനിക്ക് ആലോചിച്ചപ്പം കാര്യം പിടികിട്ടിയത്. നല്ല തണുപ്പുള്ള സമയത്തെ ഈ ഉടുത്തിരിക്കുന്ന മുണ്ട് പുതച്ചാണ് ഞാൻ കിടക്കുന്നത്. അതുവരെ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ആയിരുന്നു കിടന്നിരുന്നത്. അതോടുകൂടി ഞാൻ ഈ ബെർമുഡ ഉപയോഗിക്കാൻ തുടങ്ങി. ബെർമുഡ എൻ്റെ ജീവിതത്തിൽ ഒരു ശീലമാക്കി. എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഇപ്പോഴും ഞാൻ ആ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ അളിയൻ പറയും പോലെ ഇത്തിപ്പൂരം തുണികളും മറ്റും വിരിച്ച് ഞാൻ ഇപ്പോഴും കിടപ്പ് തന്നെയാണ്. എനിക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി ഞാൻ അടുത്ത അവസരത്തിൽ ഞാൻ വീണ്ടും വരാം. നമസ്കാരം. ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഇപ്പം മോചനം എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. നിൽക്കുന്നില്ല, മനസ്സിലായി? എന്ത് ഞങ്ങൾക്കൊരു മോചനം വരാത്തതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം കയ്യിൽ നിന്ന് പോയി, കിടക്കിലേക്ക് പോയി, നല്ല മികച്ച രീതിയിൽ പോയി. ടെൻഷനായിരുന്നു, ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു, ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞായിരുന്നു. പക്ഷെ നല്ലോണം വർക്ക്ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നായിരിക്കണം. ചേച്ചിക്ക് ഒന്നും മനസ്സിലായില്ലേ സത്യം? എനിക്ക് തോന്നിയത്, എനിക്ക് ദീപ് പറഞ്ഞത് എനിക്ക് ഒന്നും കേറുന്നുണ്ടായിരുന്നില്ല, എനിക്ക് മനസ്സിലായില്ല എന്താണെന്ന്. അപ്പോ ഞാൻ എന്നിട്ട് സാബുവിനോട് ചോദിക്കായിരുന്നു എന്തുവാ സംഭവം. അപ്പൊ നെക്സ്റ്റ് ടൈം അതാണ്, അത് കുഴപ്പമില്ല. ഫസ്റ്റ് ആസ് എ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമ്മള് ആ രീതിയിൽ എടുക്കുന്നു. ദീപ പെർഫോം ചെയ്തതിന് എത്ര സമ്മാനം കിട്ടി എന്നറിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് അറിയാം. മനസ്സിലായി.
അയ്യായിരം രൂപ ഒരാൾ ചിരിച്ചു, 5000 രൂപ സമ്മാനം. അടുത്തത് അജ്മി സ്റ്റീമേഡ് പുട്ടുപൊടി നൽകുന്ന ഒരു സമ്മാനം, കണ്ണംകുളത്തി ഏലാദിലേക്ക് നൽകുന്ന മറ്റൊരു സമ്മാനം. എന്തായാലും അടിപൊളിയായിരുന്നു, അപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു മൊത്തത്തിൽ. അപ്പൊ ഇത് നല്ലൊരാക്കാനെ കൊടുത്തേക്ക്. ശരി, ഓക്കെ, താങ്ക് യു. നമുക്കിനി അടുത്തിലേക്ക് കടക്കാൻ സെറ്റ്. നിന്നെ കണ്ടിട്ട് ശരിക്കും ഞാൻ തിരിച്ചറിഞ്ഞില്ല കേട്ടോ പുത്തെ, ഒരു ഹൈഫ് ഐഡിയടാ. ചോദിക്കില്ല എവിൻ, നീ ആണോ? നീ കെവിൻ അല്ലേ? കെവിൻ ആണ് നേരെയായത്. നീ ഹാപ്പി അല്ലേ? അല്ലെങ്കിൽ നീ കണ്ണുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചാൽ മതി, ഞാൻ നിന്നെ ഇവിടുന്ന് എസ്കേപ്പ് ആക്കിക്കും. എന്തായാലും കൊള്ളാം മുത്തേ, റെഡി ആണോ? നിങ്ങൾ രണ്ടു പേരും ഓക്കെ പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് പോവാം. കഴിഞ്ഞ പ്രാവശ്യം എത്രയായിരുന്നു അടിച്ചത്? 15. അത് നമുക്ക് മാറ്റിയെടുക്കണം കേട്ടോ പ്രാവശ്യം. ഓൾ ദി ബെസ്റ്റ്. നിങ്ങള് രണ്ടുപേരില്ലേ ഈ റോള് ചെയ്യണോ? നിങ്ങൾ നിർബന്ധം പിടിച്ചു വാങ്ങിച്ചാണോ? കൊടുത്തതാ, പെട്ടുപോയതാ. നീ കൊടുത്ത പണിയല്ലേ? ഞാനല്ല, പിന്നെ ഗ്രൂമേഴ്സ് കൊടുത്ത. സന്തോഷം. നല്ല രസമുണ്ടോ? രണ്ടുപേർക്കും നല്ല ചേർച്ച. രസമുണ്ട്. അപ്പൊ തുടങ്ങാം മക്കളെ, തുടങ്ങാ. ശരി, ഓൾ ദി വെരി ബെസ്റ്റ്. യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഹലോ, അതോടെ ഞാൻ തന്നെ. ഓ, ഞാൻ പെൺവേഷം കെട്ടിയിരിക്കുന്നു. ഇവിടെ ഒരു കാട്ടറബിക്കിന്റെ ഡാൻസ് കാണണോന്ന് ഞാൻ കാണിച്ചു കൊടുത്ത്. അയാള് കോമേല. അപ്പൊ നീ പെണ്ണല്ലേ? അപ്പൊ നിങ്ങൾ അറബിയോ? അല്ലേ, ഇയാൾക്ക് വല്ല വലിയ ഡാൻസും അറിയാവോ? വലിയ ഡാൻസ് അറിയത്തില്ലേലും കുഞ്ഞു കുഞ്ഞു ഡാൻസ് ഒക്കെ അറിയാം. എടോ, വലിയ ഡാൻസ് അറിയത്തില്ലെന്ന്? വലിയ ഡാൻസ് അറിയത്തില്ലെന്ന്? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. പല്ലിയുടെ വാല് പുറകെ കിടക്കുന്ന പടങ്ങിയതാ. സത്യം പറ, ഇയാൾക്ക് ഇയാൾ ബെല്ലി ഡാൻസർ ആണോ? ചൂടുള്ള മണലിൽ കയറി ഇരുന്നാ മതി, അരമണിക്കൂറും കൊണ്ട് ബെല്ലി ഡാൻസർ ആയിക്കോളൂ. സത്യം പറ, ഇയാൾ ആരാ? ഇയാളെ പേരെന്തുവാ? എന്റെ പേരെന്നാന്ന് കേട്ടാ ചെലപ്പോ മനസ്സിലായേക്കാം. മഴവിൽ മനോരമ, ഡി ഫോർ ഡാൻസ് ഓഡിഷൻ, ഫെയിൽ ഫെയിൽ. കാർത്തിക് സൂര്യ. കാർത്തിക് സൂര്യയോ? അത് കാർത്തിക് സൂര്യല്ലേ? അത് ഹേ ഹേ ഹേ, ഇത് ഹേ ഹേ ഹേ. ആരാന്ന്? അറബി. എന്താ? ആൽബി ഫ്രം ചേർത്തല. നല്ല വിലപിടിപ്പുള്ള ഫോൺ ആണല്ലോ കയ്യിലിരിക്കുന്നെ. ഇന്നലെ എന്റെ ഡാൻസ് കാണാൻ വന്ന അറബിയുടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതായിരിക്കും. ഉണ്ടായിരുന്നു ഒരു പെട്രോൾ പമ്പിലായിരുന്നു, ഒരു ഇച്ചിരി ആത്മാർത്ഥത കാണിച്ചു തുടങ്ങി പമ്പിൽ ഇറക്കിയിട്ട് മോശം പരിപാടിയാ കാണിച്ചേ. അല്ല, ഇയാൾ എന്തുവാ ചെയ്തത്? അവിടെ കൊതുകിന്റെ ശല്യമുള്ളതുകൊണ്ട് ഞാൻ ഒരു കൊതുകുതിരി കത്തിച്ചു വെച്ചു. ഇപ്പൊ ആ പമ്പ് കത്തിച്ചെന്നുള്ള കേസ് എന്റെ തലയിലായിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ ഈ അറബി വേഷം ഇട്ടോട്ട് നടക്കുന്നത്. അല്ല, ഇയാൾ എങ്ങനെയാ ഇവിടെ വന്നേ? നാട്ടിൽ നിന്ന് അപ്പൂപ്പൻ എന്നെ കൊല്ലത്തില്ലേ? പക്ഷെ അതെന്താ? വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ കിടന്ന അപ്പൂപ്പനെ ഞാൻ കോരി നാട്ടുകാരൻ നടക്കുകൊണ്ട് കിടത്തിയെന്നേ. അതിന് അപ്പൂപ്പൻ കൊല്ലാൻ വരുന്ന എന്തിനാ? നീ രക്ഷിച്ചതല്ലേ? പിന്നെ തുണിയില്ലാതെ നാട്ടുകാരൻ നടക്കുകൊണ്ട് കിടത്തിയ അപ്പൂപ്പന് സൂചിക്കോ? ഇനി ഇവിടുന്ന് ലീവ് കിട്ടിയിട്ട് വേണം രണ്ട് ട്രൗസർ അപ്പൂപ്പന് വാങ്ങിക്കാൻ. കൊള്ളാം. അല്ല, നിങ്ങൾ പമ്പൊക്കെ കത്തിച്ചിട്ടല്ലേ നിക്കുന്ന? അതെ. നിങ്ങക്ക് പേടിയൊന്നുമില്ലേ? പേടിയോ? എനിക്കോ? എനിക്ക് എന്റെ മാമന്റെ ധൈര്യല്ലേ കിട്ടിയേക്കുന്നത്. മാമന്റെ ഡ്രസ് ചെളി അരിപ്പിച്ച് ആംബുലൻസ് ഡ്രൈവറിന് മാമ എന്തോ ചെയ്യുന്നോ? മണ്ട നോക്കിയല്ലോ ബ്ലീച്ച് കൊടുത്തു. വന്നിട്ട് അതേ ആംബുലൻസിൽ തന്നെ മാമനെ വീട്ടിൽ കൊണ്ടുപോയി കരച്ചിലായി ബഹളമായി കർമ്മമായി. പിന്നെ ആംബുലൻസ് ഡ്രൈവറിനെ ഇടിച്ച് അയാൾ വെറുതെ ഇടിക്കും, ഇടിച്ചു കൊന്നോങ്ങില്ലേ? അയ്യോ, മനസ്സിലായോ? എന്തുവാ തലയാട്ടി ശീലമില്ല, ഇതാ കുറച്ചുകൂടെ വഴക്ക. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയി അല്ലേ?
ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്കൊരു ഒട്ടകം ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ എഴുന്നേക്കുന്ന ആദ്യമേ അവനെ കണി കണ്ടോണ്ടായിരുന്നു. എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ അവനെ പൊന്നുപോലായിരുന്നു നോക്കുന്നേ. വൈകിട്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ 2 പെഗ്ഗൊക്കെ അടിച്ച് ബെസ്റ്റ് ഫ്രണ്ടിനെ പൊരിച്ചിരുന്ന എന്നാ ടേസ്റ്റ്. നമുക്കൊരു ദിവസം കൂടണ്ടേ? എന്തിനാ പൊരിച്ചു തിന്നാനാ? Oh my god! Air India! Inna dosam budanaicha. Pinu plane odikina pilot Achyutan. Hello! Achyut ma! Kimothi Alwani! Enne kaalavo? Ora aravida vella odupitte. Adu yana. Hi! Kayile oru plane kalikkan kittiyappo iyaku nammale onnu vendallo. Hey! Nee ottakkayittana odikina. Plane oru cherivu. Pinne ചെറിയ സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴോട്ട് ഇട്ടേക്കണ കേട്ടോ. ഞാൻ പിടിച്ചോളാം. ഇയാൾക്ക് ടച്ചിങ് ഷൂ ആണോ? വേണം. അതുകൊണ്ടല്ലേ ഇയാള് കൂച്ചോളോ. എന്തുവാ സാധനം ഇല്ലെന്നോ? എടാ പരട്ടെ അച്ഛനാ, നീ ഓടിക്കുന്ന വണ്ടി എവിടെയാലും പിടിച്ച് നശിച്ചു പോട്ടെ. ഞാനും ഇതേപോലെയായിരുന്നു. എന്താ നശിച്ചവനായിരുന്നു? അതല്ലെന്നെ എന്നെ ഇതേപോലെ ഒരുത്തും പറ്റിച്ചെന്നെ. അവനെ കത്തിക്ക് അവന്റെ വീടിന്റെ മുറ്റത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ പൊരിഞ്ഞ വെയിലത്ത് ഞാൻ കാത്തു നിൽക്കുമായിരുന്നു. എന്നിട്ട് കത്തിച്ചാ? കത്തിച്ചില്ല. എന്റെ ഇത്രയും ഭാഗം ആ പൊരിഞ്ഞ വെയിലത്ത് കത്തി അളിഞ്ഞ് ഞാൻ 6 മാസം മെഡിക്കൽ കോളേജിലായിരുന്നു. എന്നിട്ട് ഒരു പട്ടി മാത്രമേ എന്നെ തിരിഞ്ഞു നോക്കിയുള്ളൂ. ആരെ ബന്ധുവാണ്? ബന്ധുവല്ല, വെന്ത ഇറച്ചി കണ്ട പട്ടി വെറുതെ ഇരിക്കും. 2 കിലോമീറ്റർ അല്ലേ പട്ടി എന്നെ ഓടിച്ച്. സുഹൃത്തേ, ഇപ്പൊ ദുബായിൽ എക്സ്പോ നടക്കുക. എക്സ്പോ നടന്നു കഴിഞ്ഞെങ്കിൽ ഇരിക്കാൻ പറ. ആരോടാണല്ലേ? ഇല്ല, ലോകത്താർക്കും അറിയാത്തൊരു സത്യം ഞാൻ പറയട്ടെ. എന്തുവാ? എനിക്ക് ഭയങ്കര വിശപ്പ. അതാണോ ഇത്ര വലിയ സത്യം? പിന്നെ എന്റെ വിശപ്പ് ഇയാൾക്കറിയാവോ? ഇയാളാള് കൊള്ളാലോ. നമുക്ക് ഒരുമിച്ച് ഇന്ന് 10 പൈസ ഉണ്ടാക്കാം. എത്ര കിട്ടും? എന്റെ പെർഫോമൻസ് അല്ലാണെങ്കിൽ 1 ലക്ഷം എങ്കിലും ഞാൻ മേടിച്ചു തരാം. അമ്മ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. എന്തായാലും കൊള്ളായിരുന്നടാ. നല്ലൊരു കാട്ടറബി, നല്ലൊരു എന്ത് ഡാൻസാടാ, ബെല്ലി ഡാൻസ്. നല്ലതായിരുന്നു. ചിരിക്കാനുള്ള ഘടകങ്ങളൊക്കെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരുന്നു. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ നിങ്ങളുടെ പെർഫോമൻസ് പഴയതുപോലെ തന്നെ നല്ല ടെമ്പോയിലിരുന്നു. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു മക്കളെ, നന്നായി പെർഫോം ചെയ്തു രണ്ടുപേരും. രസമുണ്ടായിരുന്നു ശരിക്കും. എനിക്ക് ഇപ്പൊ മനസ്സിലായി റിമിയുടെ ചായ ഉണ്ടാവും. റിമിയോ? റിമിയുടെ ചായ ഉണ്ടാവും. നോക്കി. പക്ഷെ എനിക്ക് അതല്ല കിട്ടിയത്, എനിക്ക് വേറൊരു ഫിഗറാ കിട്ടിയത്. അല്ല, ഇത് റിമി ഇരിക്കട്ടെ, അത് മറ്റൊന്ന് ഇരിക്കട്ടെ. എനിക്കിപ്പോ ഇവൻ ആരാന്നോലും. പക്ഷേ പിന്നെ മേക്ക് ഓവർ നല്ല അടിപൊളിയായിട്ടുണ്ട്. അതായത് നമുക്ക് കെവിൻ ആണെന്ന് എനിക്ക് ഇവന്റെ അടുത്ത് നിൽക്കാൻ ഒരു ഇതായിരുന്നു. അവൻ എന്നെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ ആയിരുന്നു. നല്ല രസമായിട്ട് ചെയ്ത് കെവിനെ, രണ്ടുപേരുടെയും കോസ്റ്റ്യൂം ഉള്ള ഡ്രസ്സിങ് എല്ലാം നല്ല രസമായിട്ട് വന്നു. അതുപോലെ സ്കിറ്റില് ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു, നല്ല തമാശകൾ ഉണ്ടായിരുന്നു. അടിപൊളി സ്കിറ്റ് ആയിരുന്നു കേട്ടോ. എടുക്കന്മാര് തിരിഞ്ഞു നോക്കാം. അവൻ അങ്ങോട്ടും ഇല്ലായിരുന്നു. അല്ലെ, അതെ, അടിച്ചനെ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കണമെന്ന് നോക്കുമ്പോ ഒരു പെങ്കൊച്ചു അറച്ചുപോയി. അപ്പതാ 50,000 സമ്മാനമുണ്ട്. അജ്മീസ് ടീമേഡ് പുട്ടുപൊടി നൽകുന്ന മറ്റൊരു സമ്മാനമുണ്ട്. കണ്ടംകുളത്തി ഏലാദി ലേഹ്യം നൽകുന്ന മറ്റൊരു സമ്മാനമുണ്ട്. ആയു കെയർ ബ്രിങ്കരാജ് ആർക്കും നൽകുന്ന മറ്റൊരു സമ്മാനമുണ്ട്. Q710 നൽകുന്ന മറ്റൊരു സമ്മാനമുണ്ട്. മിസ്റ്റർ ബട്ടൽ നൽകുന്ന വേറൊരു സമ്മാനമുണ്ട്. ഇത്രയും സമ്മാനം ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ആദ്യമായിട്ടല്ലേ ഇത്രയും സമ്മാനം കിട്ടുന്നത്. കാരണമുണ്ട്. എന്താ
ബെല്ലി ഡാൻസർ, അങ്ങനെ ഒരു ബമ്പർ നമ്മള് വീണ്ടും അടിച്ചല്ലേടാ, പൊളിച്ചടിക്ക്. നീ വേഷം കെട്ടി എന്തായാലും വേസ്റ്റ് ആയില്ല. കാർത്തികേട്ട എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇവനത് അങ്ങ് കൊണ്ട് നടന്ന് എൻജോയ് ചെയ്യണേ. അടിപൊളിയായിരുന്നു മുത്തേ. അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോ കുറച്ചുകൂടെ ഗിഫ്റ്റുകൾ കൊണ്ട് പോവാം നിങ്ങക്ക്. അവന്റെ ഒന്നുമില്ലല്ലോടാ, രണ്ട് കവറല്ലേ ഉള്ളൂ. മിനിക്കം കാരണം കാണാത്തോട്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി നമ്മൾ എല്ലാവരും കാത്തിരുന്ന സ്പോട്ട് ഒഡീഷയുടെ സമയം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മൂന്ന് കണ്ടസ്റ്റൻസ് ഇന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇന്ന് എത്തിയിട്ടുണ്ട്. അവരെ നമുക്ക് ഇങ്ങോട്ട് എന്ത് സന്തോഷായിരുന്നു എനിക്ക്. എന്താ ഇവിടെ വരാനും ഫ്ലോറൊക്കെ കാണാൻ എത്ര നാളായെന്ന് അറിയാൻ കൊതിക്കണം. എന്താ പേരെന്താ? ഗിരി, തൃശ്ശൂർ. തൃശ്ശൂർ കൂടി കൂട്ടി പറയുമ്പോ കുറച്ച് സന്തോഷമുണ്ട്. അങ്ങനെ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. എന്താ ജോലി? എന്താ? ഞാന് കച്ചവടം. കച്ചവടം എവിടായിട്ടാ? ഫുട്പാത്തില്. നമുക്ക് തുടങ്ങിയാലോ. ഈ ഫുട്പാത്തിൽ കച്ചവടം ആണെന്നല്ലേ പറഞ്ഞത്. കച്ചവടം ഒക്കെ എങ്ങനെ പോകുന്നു? കച്ചവടം മൂന്നെണ്ണം നൂറ് രൂപ, നാലെണ്ണം ഇങ്ങനെ പിടിക്കാത്തോർത്ത്. നാലെണ്ണം നൂറ് രൂപ, നാലെണ്ണം നൂറ് രൂപ, നാലെണ്ണം നൂറ് രൂപ വിളിക്കും. ഇങ്ങനെ ഒച്ച മെളിമ്പ് ബഹളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. ഒരുപാടിയാ തോർത്ത്. മുണ്ടുകള്, അടികപ്പട. അടികപ്പട എന്ന് ഞങ്ങളുടെ ഭാഷയാണ്, കച്ചവടക്കാരുടെ ഭാഷയാണ്. ജൻസിന്റെ ലീഡേഴ്സ് ഇന്നറിഞ്ഞാണ് ഇത് അടികപ്പട അടികപ്പട എന്ന് പറഞ്ഞത് ഞങ്ങൾ കച്ചവടക്കാര്. അതൊക്കെ തന്നെ, അതാണ് ഇപ്പോ കൂടുതലും കച്ചവടം. ഞാൻ മുമ്പ് മൊബൈലിലെ ഹെഡ്സെറ്റ് അതുപോലെ സ്റ്റാൻഡുകളൊക്കെ വിറ്റിരുന്നു. എന്താ പറ്റിയെന്ന് വെച്ചാൽ ആൾക്കാർ ചെവി പൊത്തിൽ ഇഷ്ടമില്ല, അപ്പോൾ മുഖം പൊത്തിലൊക്കെ ഇഷ്ടമായത്. അപ്പം എൻ്റെ കച്ചവടം പൊളിഞ്ഞു. അപ്പോൾ കുറേ കാശ് അങ്ങനെ പോയി. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ജനങ്ങൾ സാധനങ്ങൾ വാങ്ങണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അത്യാവശ്യമുള്ളത് ഈ അടികപ്പടയും തോർത്തും മുണ്ടണേ ഏറ്റവും അത്യാവശ്യം ഇപ്പോൾ വാങ്ങണുള്ളൂ, കാശില്ലാത്ത കാരണം. അപ്പോൾ ഞാനതെടുത്ത് നാലെണ്ണം നൂറ് രൂപ, അഞ്ചെണ്ണം നൂറ് രൂപ, മൂന്നെണ്ണം നൂറ് രൂപ ഡെയിലി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. ഷർട്ടൊക്കെ ഉണ്ടോ? ഷർട്ട് ഉണ്ട്. ഷർട്ട് ഏത്? ഇപ്പോൾ നിങ്ങൾക്ക് ഇട്ട ഷർട്ട് ആണെങ്കിൽ ഇത് കമ്പനിയാണോ? ഏതൊക്കെ കമ്പനിയാ? കമ്പനി ഷർട്ടൊക്കെ ഫുട്പാത്തിലേക്ക് വരണം. ലൂയി ഫിലിപ്പ് ഉണ്ട്, പാൻ അമേരിക്ക ഉണ്ട്, പാൻ ഹുസൈൻ ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അവിടെ. മൂന്നര അഞ്ഞൂറ് രൂപ കിട്ടും. കടലിൽ കയറി 1500 കൊടുക്കണം. ഞങ്ങൾ 3500 രൂപ കൊടുക്കും. ഗ്യാരണ്ടി കൊടുക്കും വേണമെങ്കിൽ. അപ്പൊ അതന്നെ ഫുട്പാത്ത് ലെവല് ഒരു വേറൊരു ലോകമാണ് അത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒച്ചയും ബഹളൊക്കെ. ഫുട്പാത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഈ കച്ചവടം ചെയ്യുന്ന എന്തെങ്കിലും ഓർമ്മയിൽ നിൽക്കുന്ന തമാശകൾ, അബദ്ധങ്ങൾ ഓർമ്മയുണ്ടോ? അബദ്ധമല്ല, ഞങ്ങൾക്ക് ഇടയ്ക്ക് ഒരു വരവാണ് കോർപ്പറേഷൻകാര്. എടുക്കറാ, പിടിക്കറാ, കൊണ്ടുപോടാ എന്നിട്ട് ഒരു വരവ് വരും. കോർപ്പറേഷൻകാർ ഒരു കുത്തിൻ്റെ അവിടെ കയറ്റി വരും. ഞങ്ങൾ എന്ത് ചെയ്യും? പതുക്കെ മടക്കിയത് അവിടെ വയ്ക്കും. അത് നീ കുത്തിൻ്റെ അവിടെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ അവരങ്ങട് പോവും. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ അവിടെ നിർത്തി വീണ്ടും 3500 4000 വിളിക്കും. നമുക്ക് സമയം കഴിഞ്ഞു. അതെ, എൻ്റെ പൊന്നുമോനെ സമയം കഴിഞ്ഞല്ലോ, എന്താ ചെയ്യുക? തീർച്ചയായിട്ടും ഞാൻ നാളെ തൊട്ട് 3400 എന്നോട് വരുമ്പോൾ ചോദിച്ചേ, വല്ലതും ചോദിച്ചേ, നിങ്ങൾ പേടിണ്ടേ? പേടിണ്ട ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനു പേടിക്കണേ? ഞാൻ സാപ്പറിനെ തല ഉണ്ടാക്കുമ്പോൾ പോലല്ലോ, പരിപാടിക്കല്ലേ വേണ്ടത്. പിന്നെ വർത്തന സംസാരിക്കാൻ പേടിണ്ട ചോദിച്ചു. 100 രൂപ എനിക്ക് എൻ്റെ പോക്കറ്റിൽ വീണുണ്ടെങ്കിൽ 150 ഞാൻ അങ്ങോട്ട് വന്നു. പാർട്ടി കാലത്ത് ഇയാളെനിക്ക് അങ്ങോട്ട് വന്ന് പറയാ, ഇഷ്ടപ്പെടുങ്ങി എന്നാ ഇല്ലെങ്കിൽ വീട്ടിൽ പോവാ. പേരെന്താന്ന് പറഞ്ഞ? ഗിരി, തൃശ്ശൂർ. തൃശ്ശൂരും കൂടി പറയുമ്പോ സന്തോഷ. അപ്പൊ വന്ന സ്ഥിതിക്ക് ഗിരി ഒന്ന് തിരിഞ്ഞു വയ്ക്കൂ. കൊള്ളാടാ മോനെ, നീ കൊള്ളാടാ. സാധാരണക്കാരായ കലാകാരന്മാർക്ക് പറ്റുന്ന ഫ്ലോറ് അത് ദൈവസ്ഥാനത്തുള്ള ഫ്ലോറാണ്. ഇവിടെ വന്ന് പറ്റില്ല, എനിക്ക് നിക്കാൻ പറ്റില്ലേ. നമസ്തേ, എന്റെ പേര് മനു കൃഷ്ണ. ഞാൻ തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരെ നിന്നാ വരുന്നേ. എന്റെ ജോലി ഇലക്ട്രീഷ്യൻ ആണ്. ഏകദേശം പാറശാല, നമ്മുടെ ബോർഡറിന്റെ അരികത്തായിട്ട് വരും. പാറശാല നമ്മളെ പാറശാല. പഞ്ഞുവെള്ളം കുടിച്ചാ വേണ്ടേ? ഇത് വാഴപ്പണയിൽ വെള്ളമൊക്കെ കുറെ പോവും. വാപ്പിളിച്ച രാവിലെ വാപ്പിളിച്ച തന്നെ.
എന്നാ പിന്നെ കാര്യങ്ങളൊക്കെ അറിയാലോ, 90 സെക്കൻഡ് ആണ്. അപ്പോ എന്നാ പിന്നെ അങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാം, തുടങ്ങാം. യെസ്, സത്യം പറഞ്ഞാൽ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് പണിയറിയത്തില്ല. ഞാൻ അവിടെ പോണത് വെട്ടുക തോണ്ടുക, വെട്ടുക തോണ്ടുക, ഇറത്തുകൂടിയാണ് എൻ്റെ അവിടുത്തെ പണി. കാരണം പണി പഠിക്കാൻ പോയിട്ട് നമ്മുടെ ഹെഡ് പേശിലുണ്ട്. പുള്ളിക്കാരൻ മുകളിൽ ആദ്യം ഒരു വയർ കൊണ്ടുപോകും, രണ്ടാമത് രണ്ട് വയർ കൊണ്ടുപോകും, അവസാനം നോക്കുമ്പോൾ ഒരു 150 വയർ പുള്ളിക്കാരൻ്റെ കാണും. ഇതൊക്കെ എവിടെ കൂടെ വരണമെന്ന് എനിക്കൊരു പിടിയുമില്ല. ഇത് കണ്ട് പണ്ടാരടങ്ങി ഞാൻ മേശേടി പറയും, എൻ്റെ പൊന്നണ്ണ ഞാൻ പോയി കുഴി കുത്തിക്കോളാം. അങ്ങനെ ഇപ്പോൾ 6 വർഷം കൊണ്ട് കുഴി കുത്തുകയാണ്. കുഴിയിൽ നിന്ന് എങ്ങനെ കയറാമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നാട്ടുകാർ വിളിക്കണ കുഴിമനുവേ, കുഴിമനുവേ എന്നാണ് ഇപ്പോൾ നാട്ടുകാർ വിളിക്കുന്നത്. പക്ഷേ എൻ്റെ ലക്ഷ്യം 9 മണിക്ക് കയറേണ്ട പണി സൈറ്റിൽ ഞാൻ 7 മണിക്കേ പോകും. ഡബ് മാഷ് വീഡിയോ ചെയ്യുക എന്നതാണ് എൻ്റെ ത്രില്ല്. അവിടെ പോയിട്ട് എൻ്റെ വീടിൻ്റെ ഭിത്തിയൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ നല്ല നല്ല കിടു വീടുകളാണ്. ഭിത്തിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഈ ഭിത്തി തുറക്കാതെ അല്ലെങ്കിൽ ഭിത്തി ഇല്ലാതെ എങ്ങനെ വയറും ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യമുള്ളൂ, ഭിത്തിയെ പൊളിച്ച് കളയുക. കട്ടയടിച്ച് കട്ടയടിച്ച് ഊപ്പാട് പറഞ്ഞു പൊന്നും മേടം. സത്യം, ഭിത്തിയെ പൊളിച്ച് കളയുക. നമ്മളെ പുതിയ ടെക്നീഷ്യൻ അനുസരിച്ച് പുറത്തിരുന്ന് കൈ തട്ടുക, ലൈറ്റ് ഇടുക, ആ ഒരു സിസ്റ്റം വരണം. അതൊരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊളിക്കും. അതാണ് നമ്മുടെ ഇത്. പിന്നെ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ വയറ് കൊണ്ടുപോകുമ്പോൾ എനിക്ക് കളിച്ച് പണ്ടാരടങ്ങും. പണ്ടാരടങ്ങിയിട്ട് ഞാൻ പറയും എൻ്റെ പൊന്നെണ്ണ ഞാൻ ഇറത്തോട്ട്. അങ്ങനെ ഞാൻ കുഴിയെടുത്ത് കുഴിയെടുത്ത് ഇപ്പോൾ കുഴിമന്നെ ഒന്നാണ് ഇപ്പോൾ നാട്ടുകാർ വിളിക്കുന്നത്. പിന്നെ 9 മണിക്ക് തുടങ്ങേണ്ട സൈറ്റിൽ രാവിലെ 7 മണിക്ക് പോകും. ഡബ് മാഷ് വീഡിയോ ചെയ്യുക എന്നതാണ് ഒരു ത്രില്ല്. അവിടെ പോയിട്ട് എൻ്റെ വീഡിയോ ഫിറ്റി പൂശിയിട്ടില്ല. അപ്പോൾ അവിടെ പോയിട്ട് നല്ല ഫിറ്റി ആയിരിക്കും. മനു നേരിട്ട് സംസാരിക്കുമ്പോൾ ഇത്ര സ്പീഡില്ല, പക്ഷേ പെർഫോം ചെയ്തപ്പോൾ നല്ല സ്പീഡായിരുന്നു. അത്ര സ്പീഡ് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് വന്ന് 90 സെക്കൻഡേ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ടുള്ള സ്പീഡാണ്. പക്ഷേ അത്രയും സ്പീഡിനകത്ത് കോമഡി ഉണ്ടായിരുന്നില്ല. എനിവേ തിരിഞ്ഞു നോക്കൂ. കണ്ണ് ചുവന്ന ഉണ്ടല്ലോ, ഉറപ്പാണ്. എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുണ്ട് ഞാൻ പൊളിക്കും. See you soon. All the very best. Thank you. Bye. നമസ്കാരം. നമസ്കാരം. എന്താ പേര്? എന്റെ പേര് സൗമ്യ. ഞാൻ എറണാകുളം ജില്ലയിലെ എടപ്പള്ളി നിന്നാ വരുന്നേ. വീട്ടിൽ നിന്ന് പിണങ്ങിയിട്ട് വന്നതാണെന്ന് തോന്നുന്നു. ഇല്ല, പിണങ്ങിയിട്ടൊന്നും വന്നില്ല. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ്, കുട്ടികള്, രണ്ട് കുട്ടികളുണ്ട്. ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ ഒരു വേദിയില്? സത്യമായിട്ടോ? ആദ്യമായിട്ടാ. തമാശക്കാരിയാണ്? തമാശ ഞാൻ പറയാറുണ്ട്. ആര് ചിരിക്കാറുണ്ട്? ഹസ്ബൻഡ് മാത്രമേ ചിരിക്കാറുള്ളൂ. ശരിയായിരിക്കും. എന്നാ പിന്നെ തുടങ്ങിയാലോ? തുടങ്ങാലോ. എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു ജനസഹായ കേന്ദ്രം നടത്തുക. അക്ഷയയുടെ തന്നെ വേറൊരു പതിപ്പാണ് ജനസഹായ കേന്ദ്രം എന്ന് പറഞ്ഞ്. അത് നടത്തിക്കൊണ്ടിരിക്കും. ജനസഹായ കേന്ദ്രം സാധാരണ ജനസേവന കേന്ദ്രമല്ലേ? ജനസഹായ കേന്ദ്രം എന്ന് വെച്ചാൽ അത് പുതിയൊരു സംരംഭമാണ്. ജനസഹായ ജനങ്ങളുടെ സഹായത്തിന് വേണ്ടി തന്നെ എന്നുള്ള രീതിയിൽ അത് മുന്നോട്ട് പോകും. അപ്പൊ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? സഹായിച്ചിട്ടുണ്ട്. പറയാ, കേക്കട്ടെ. അതെന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞ അവിടെ വരുന്നില്ല ആരും, സഹായത്തിനായിട്ട് ആരും വരുന്നില്ല. അവസാനം എനിക്ക് സഹായിക്കണമെന്ന് തോന്നിയപ്പോഴത്തേക്കും ഒരു ബസ് കയറാൻ നിന്ന ഒരു അമ്മൂമ്മയെ ഞാൻ അങ്ങ് സഹായിച്ചു. പുള്ളിക്കാരി കണ്ണു കണ്ടുകൂടാ. പുള്ളിക്കാരത്തിനെ കയറ്റി ഞാൻ ബസ്സേ കയറ്റി വിട്ടു. ശരിക്കും അതൊരു വിഷയമായി. ശരിക്കും പുള്ളിക്കാരത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അത് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട വ്യക്തിയായിരുന്നു. ഞാൻ അത് തമിഴ്നാട്ടിലേക്ക് കയറ്റി വിട്ടെ. അത് അങ്ങനെ ഒരു വിഷയമായിട്ട് ഇപ്പം നിലവിൽ ആ വിഷയം നിൽക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സഹായത്തിനായിട്ട് ഞാൻ ശരിക്കും സഹായം എന്നുള്ള രീതിയിൽ നടത്താൻ വേണ്ടി തന്നെ ഈ സംരംഭം തുടങ്ങിയതാണെങ്കിൽ പോലും അതിപ്പോൾ ശരിക്കും എൻ്റെ മുതലാളിക്കാണ്, എൻ്റെ ഓണർക്കാണ് സഹായം. ഞാൻ ആ സംരംഭം തുടങ്ങിയിട്ട് എനിക്ക് അതിൽ നിന്ന് ബെനിഫിറ്റ് ഒന്നുമില്ല. പക്ഷേ ഓണർക്ക് അത് കറക്റ്റായിട്ട് വാടക കിട്ടുന്നുണ്ട്. പുള്ളിക്ക് അതൊരു ബെനിഫിറ്റായിട്ട് പോകുന്നു, ഒരു സഹായമായിട്ട് പോകുന്നു. ശരിക്കും ഞാൻ ഈ സഹായം എന്നുള്ളത് എൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് സഹായിക്കാനുള്ള തുര കൂടി കൂടി ഞാൻ വീട്ടിലെ പൂച്ചയ്ക്ക് പോലും മുള്ള് കൊടുക്കാത്ത അവസ്ഥയായി. എന്ന് വെച്ചാൽ മുള്ള് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ടയ്ക്ക് ഇട്ട് വല്ല കുഴപ്പം വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മുള്ള് പോലും കൊടുക്കാണ്ട് അതുപോലും ഞാൻ ചവച്ചരിച്ച് തിന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ തൊണ്ടയ്ക്ക് കിട്ടിയാലോ എന്ന് വിചാരിച്ചാൽ അതൊരു സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോ ജനസഹായം വേറെ ഒക്കെ കൊടുത്താലും മുള്ളു കെട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാവത്തില്ലേ? അതുകൊണ്ട് മുള്ളു ഞാൻ അങ്ങ് കൊടുക്കാറില്ല. മീനിന്റെ പീസ് കൊടുക്കും. ആ പീസ് ഒക്കെ കൊടുത്താലും മുള്ളു കൊടുക്കില്ല. അതിന് ബുദ്ധിമുട്ടാവില്ല, സഹായിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ പൂച്ചയുടെ മുള്ളായപ്പോ നിന്നുപോയി.
ഒന്നര മിനിറ്റ് തീർന്നു അല്ലേ? ഈ ഇടയ്ക്ക് തുപ്പലിറക്കുന്നത് എന്തിനാ? അതെ, ഭയങ്കരമായിട്ട് വെള്ളം കുടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഞാൻ വെള്ളം കുടിച്ചിട്ട് മനോരമയ്ക്ക് നിങ്ങൾ ഒരു സഹായം ചെയ്തു. അത്ര വെള്ളം മൊത്തത്തില് സഹായിക്ക. തിരിഞ്ഞു നോക്കിയാലോ? തിരിഞ്ഞു നോക്കണോ? നോക്കണ്ടേ, എന്നാ പൊയ്ക്കോ. അത് നോക്കിക്കോ പ്ലീസ്. അത് തിരിഞ്ഞു നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ. അണ്ണ രണ്ട് ബമ്പർ, ചേച്ചി ഒരു 5000, ഇക്ക ഒരു വമ്പിച്ച സ്പോട്ട് ഓഡിഷൻ. അതെ, മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തം കളർഫുൾ അല്ലായിരുന്നു? രസമുണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇങ്ങനെ രസമുള്ള എപ്പിസോഡുകൾ ഇങ്ങനെ കൂബാരം കൂടി വന്നോണ്ടിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ എന്തായാലും സുഹൃത്തുക്കളെ, അജിമിസ് തീം മേഡ് പുട്ടുപൊടി, ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി, ഡിസ്ഇൻഫെക്റ്റഡ് ബൈ ക്യൂസർ, കോ പവേർഡ് ബൈ യൂറോ ഗാർഡ്, യു പി വി സി റെയിൻ വാട്ടർ കട്ടർ, മെർസലീസ് ഐസ്ക്രീം, കണ്ടംകുളത്തി ഏലാദി ലേഹ്യം ആൻഡ് ഹെയർ കെയർ പാർട്ണർ ആയു കെയർ ഭൃംഗരാജ് അർക്കം അവതരിപ്പിക്കുന്ന മറ്റൊരു വെടിക്കെട്ട് എപ്പിസോഡുകൾ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ സന്തോഷ് കാർത്തി സൂര്യ, അത് ചെവിയാട്ടിയിരിക്കുന്ന മജി ചേച്ചി, ഇത് കൈയാട്ടിയിരിക്കുന്ന സാബു അണ്ണനത്, പഴം വിഴുങ്ങിയ പോലെ ഇരിക്കുന്ന നസീർ, ഞങ്ങൾ നിങ്ങൾക്ക് ടാറ്റ പറഞ്ഞത്, ഗുഡ് നൈറ്റ്.